Hello friends, welcome back to AACHI'S Chambers. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതിലേക്കായിട്ട് ഞാനിവിടെ 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയ ബീഫാണിത്. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, 1/2 സവാള ചെറുതായി കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ വിനാഗിരി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് കറിവേപ്പില. ഒരല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബീഫിലേക്ക് ആവശ്യത്തിന് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റിയ ശേഷം നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അതേസമയം തന്നെ ഞാനിവിടെ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 1 കിലോ കപ്പയാണ് നമ്മളിവിടെ 3/4 കിലോ ബീഫിനായിട്ട് എടുത്തിരിക്കുന്നത്. കപ്പ വേവിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിരുന്നു. ഇപ്പോൾ കപ്പ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. കപ്പ ഈയൊരു രീതിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കപ്പ ബിരിയാണിക്ക് വേണ്ട മസാല റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താൻ മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് 2 ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി സവാളക്ക് പകരം ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കിഴങ്ങ് വേവിച്ചെടുത്തതിലും അതുപോലെ തന്നെ ബീഫ് വേവിക്കാൻ വെക്കുമ്പോഴും ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ലോ ഫ്ലെയിം ആക്കിയ ശേഷം ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാലപ്പൊടികളാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മസാലപ്പൊടികളുടെ റോസ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ചെടുത്ത ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫിലുള്ള വെള്ളത്തോടുകൂടി തന്നെയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഇടയ്ക്കൊന്ന് 2 വട്ടം തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പൊ ബീഫിലൊക്കെ നല്ലതുപോലെ മസാല പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരുംജീരകത്തിന്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് കിഴങ്ങ് ഉടച്ചെടുത്ത ശേഷം വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മസാലയിലേക്ക് ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിഴങ്ങും അതുപോലെ തന്നെ മസാലയും നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരണം കേട്ടോ. ഇനി ലോ ഫ്ലെയിം ആക്കിയ ശേഷം നമുക്കിത് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് തന്നെ മതി. ഒരുപാട് സമയമൊന്നും നമ്മൾ അടുപ്പിൽ വെക്കേണ്ടതില്ല. കാരണം ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഈ ചൂടോടുകൂടി തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചെറിയ കഷ്ണം സവാള ചെറുതായി കട്ട് ചെയ്ത് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് മൂടി വെക്കാം. കുറച്ച് കഴിഞ്ഞ് നമ്മളിത് സെർവ് ചെയ്യാനാവുമ്പോഴേക്കും ആ ഒരു ഫ്ലേവറെല്ലാം ഇതിൽ സ്പ്രെഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കപ്പ ബിരിയാണിക്കൊപ്പം ഞാനിവിടെ സെർവ് ചെയ്യുന്നത് നല്ല ചൂടുള്ള കട്ടൻ ചായയാണ്. നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ. താങ്ക് യു.